within your calling, there is strength in your great name. തലശ്ശേരി അതിരൂപതരെ പച്ചാണ്ടിയുടെ ഉദാംഗമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം വലിയ ആനന്ദത്തിൻ്റെ ദിനമാണ്. കാരണം ഈശോയെന്നെ സ്വന്തമാക്കുവാൻ തിരഞ്ഞെടുത്ത പരിശുദ്ധ ദിനമാണ് ഇന്ന്. എൻ്റെ ദൈവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ചെറുപ്പകാലം മുതലേ തന്നെ ഒരു സമർപ്പിതയാകുവാനുള്ള ആഗ്രഹം എന്നിലുണ്ടായിരുന്നു. വേദപാഠ ക്ലാസ്സുകളിലൊക്കെ വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ അടങ്ങുന്ന ഉപപാഠ പുസ്തകം പഠിക്കുവാനും നല്ലൊരു താല്പര്യവും ആഗ്രഹവും എനിക്കുണ്ടായിരുന്നു. അത് എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ എൻ്റെ കുടുംബം എനിക്ക് വലിയൊരു സപ്പോർട്ടായിരുന്നു ഈ ഒരു വിളി തിരഞ്ഞെടുക്കുവാനായിട്ട്. ഞാൻ എൻ്റെ ജീവിതം ഒരു സമർപ്പിതയായി തീരുവാനുള്ള എൻ്റെ ആഗ്രഹം അറിയിച്ച നാൾ മുതൽ എൻ്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും എനിക്ക് വലിയൊരു സപ്പോർട്ടായിരുന്നു. പ്രത്യേകിച്ച് പപ്പയുടെ കാര്യം പറയുകയാണെങ്കിൽ, വീട്ടിലെ ആര് വന്നാലും ഞാൻ മക്കളായങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോഴും ഒക്കെ പപ്പ പറഞ്ഞിരുന്ന ഒരു മറുപടി ഇങ്ങനെയായിരുന്നു, എൻ്റെ കൊച്ച് സിസ്റ്ററാകാൻ പോവുകയാണ് എന്നൊക്കെ. അത് കേൾക്കുമ്പോഴൊക്കെ ഞാൻ അറിയാതെ തന്നെ എൻ്റെ ഉള്ളില് ഈ ഒരു ആഗ്രഹം ദൃഢമാവുകയും കൂടുതൽ ചൊരിക്കുകയുമായിരുന്നു. അങ്ങനെ ആ ഒരു ആഗ്രഹത്തിൻ്റെ പൂർത്തി എന്ന പോലെ എൻ്റെ 10th ക്ലാസ് പഠനം പൂർത്തിയായ ശേഷം MLF സന്യാസിനി സമൂഹത്തെ പരിചയപ്പെടുവാൻ, അങ്ങനെ ഈ ഒരു സമൂഹത്തിൽ അംഗമായി തീർന്നുകൊണ്ട് വിശുദ്ധ ചെറുപുഷ്പത്തിൻ്റെ ആ ഒരു ചൈതന്യം സ്വായത്തമാക്കി ആത്മാക്കളുടെ രക്ഷയ്ക്കായി തന്നെ തന്നെ പൂർണ്ണമായി ഒഴിഞ്ഞു വയ്ക്കുവാൻ, എല്ലാറ്റിനുപരിയായിട്ട് ഒരു വിശുദ്ധിയായി തീരുവാൻ ഞാനിന്ന് ആഗ്രഹിക്കുകയാണ്. ഞാൻ സിസ്റ്റർ ജോയ്സി റോസ് ജോണി തൃശ്ശൂർ അതിരൂപതയിലെ പൊന്നാട്ടുകര ഇടവകാംഗമാണ്. ഈശോ എന്നെ സ്വന്തമാക്കിയ പുണ്യദിനത്തിൽ ഞാൻ സന്തോഷത്തോടെ ഓർക്കുകയാണ് എൻ്റെ ദൈവവിളിയെക്കുറിച്ച്. ചെറുപ്പം മുതലേ ഈശോയുടെ മണവാട്ടിയാകാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. എൻ്റെ കസിൻസായ ചേച്ചിമാർ മഠത്തിൽ പ്രവേശിച്ചപ്പോൾ എൻ്റെ ആഗ്രഹം തീവ്രമായി. കുഞ്ഞുനാളിൽ ഞാൻ അൽഫോൺസാമിയോട് പ്രാർത്ഥിക്കുകയും അൽഫോൺസാമിയെക്കുറിച്ച് ഒത്തിരി വായിക്കുകയും ചെയ്തിരുന്നതുകൊണ്ട് ക്ലാരമഠത്തിൽ ചേരാനാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നതും തീരുമാനിച്ചിരുന്നതും. ദൈവപദ്ധതി പ്രകാരം ഞാൻ 10th ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മിഷണറീസ് ഓഫ് ലിറ്റിൽ ഫ്ലവർ സന്യാസിനി സമൂഹം എൻ്റെ ഇടവകയിൽ സ്ഥാപിതമാവുകയും അവിചാരിതമായി വിശുദ്ധ കൊച്ചു തെരേസയുടെ നവമാലിക എന്ന പുസ്തകം ഞാൻ വായിക്കാനിടയായി. അതിലെ വിശുദ്ധ കൊച്ചു തെരേസയുടെ വാക്കുകൾ, തിരുസഭയുടെ ഹൃദയത്തിൽ ഞാൻ എന്നും സ്നേഹമായിരിക്കും എന്ന വാക്കുകൾ എന്നെ ഒത്തിരിയേറെ സ്പർശിച്ചു. അങ്ങനെ വിശുദ്ധ കൊച്ചു തെരേസയായ പോലെ ഈശോയുടെ ഹൃദയത്തിൽ സ്നേഹമായി തീരാൻ ഞാൻ സന്യാസത്തിലേക്ക് പ്രവേശിച്ചു. ഇന്ന് ഞാൻ സ്വീകരിച്ചിരിക്കുന്ന ഈ സഭാവസ്ത്രം ഈശോയുടെ ഹൃദയത്തിൽ സ്നേഹമായിരിക്കാനുള്ളൊരു അടയാളമായിട്ടാണ് ഞാൻ ഈ വസ്ത്രത്തെ സ്വീകരിക്കുന്നത്. ഞാൻ സിസ്റ്റർ ഡെൽഫി തെരേസ് ഡേവിസ് തൃശ്ശൂർ അതിരൂപതയിലെ പുറനാട്ടുകര ഇടവകാംഗമാണ്. ഇന്നേ ദിവസം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷപ്രദമായ ദിനമാണ്. ചെറുപ്പം മുതലേ സിസ്റ്റേഴ്സിൻ്റെ വിദ്യാലയത്തിലാണ് ഞാൻ പഠിച്ചതെല്ലാം. എന്നാൽ അപ്പോഴൊന്നും ഒരു സിസ്റ്ററാകണമെന്ന് എനിക്ക് തോന്നിയിട്ടേയില്ല. എന്നാൽ എൻ്റെ ദൈവവിളി ക്യാമ്പിലൂടെ എൻ്റെ വിളി തിരഞ്ഞെടുക്കുവാൻ എനിക്ക് സാധിച്ചു. Roma 8:28, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ. ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് ജീവിക്കുവാൻ എന്നെ പരിശീലിപ്പിച്ചത് എൻ്റെ പരിശീലന കാലഘട്ടമാണ്. എൻ്റെ പഠനകാലങ്ങളിൽ ഞാൻ കണ്ടെത്തിയിരുന്ന സന്തോഷങ്ങളിൽ എനിക്ക് നിലനിൽക്കുവാൻ സാധിച്ചില്ല. എന്നാൽ എൻ്റെ ദൈവവിളി ജീവിതത്തിലൂടെ ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടുന്നതിലൂടെ എനിക്ക് സന്തോഷം കണ്ടെത്തുവാൻ സാധിച്ചു. അത് എന്നും നിലനിൽക്കുന്നതാണ്. ഈശോയ്ക്ക് വേണ്ടി ഒരു സാക്ഷിയായി തീരുവാൻ, ഒരു വിശുദ്ധയാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.